എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഭരണഘടനയും അതിന്റെ രൂപീകരണവും മാത്രമല്ല മൗലികാവകാശങ്ങളുമായിരുന്നു. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണം മൗലികാവകാശത്തിന്റെ ആദ്യത്തെ ആർട്ടിക്കിൾ, അതായത് സമത്വത്തിനുള്ള അവകാശം, തുടങ്ങുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇന്ന് ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ വകുപ്പ് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 17 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 17 ആണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ വകുപ്പ്. അടുത്തത് നോക്കാം. ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശില എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 14 ആണ്. അത് പറയുന്നത് നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്നാണ്. എന്നാൽ ഇതിന് ഒരു എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് രണ്ട് അധികാര സ്ഥാപനങ്ങൾക്ക്, ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 14 രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക്, രണ്ട് വ്യക്തികൾക്ക് ഇത് ബാധകമല്ല. ഓർത്തിരിക്കേണ്ട വ്യവസ്ഥ, ആർട്ടിക്കിൾ 14 അനുസരിച്ച് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. എന്നാൽ രണ്ട് അധികാര സ്ഥാപനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അവർക്ക് പ്രത്യേക പരിഗണന ഭരണഘടന നൽകുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് വരുന്നത് രാഷ്ട്രപതിയും അടുത്തത് ഗവർണർമാരുമാണ്. ഒരു സ്റ്റേറ്റിന്റെ രാഷ്ട്രപതി, ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഗവർണർ, അവർ തങ്ങളുടെ ഓഫീസിന്റെ അധികാരങ്ങളുടെയും ചുമതലകളുടെയും വിനിയോഗത്തിനും നിർവഹണത്തിനും അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തിക്ക് ഏതെങ്കിലും ഒരു കോടതിയോട് ഉത്തരവാദികളായിരിക്കുകയില്ല. അതായത് ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി സമ്പൂർണ്ണ സ്വാതന്ത്ര്യം അർഹിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. അവർക്ക് ആർട്ടിക്കിൾ 14 ബാധകമല്ല. ഈ നിയമം അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 361 ആണ്. 1949 ആർട്ടിക്കിൾ 361 ഇത് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ട വസ്തുത, ആർട്ടിക്കിൾ 14 അനുസരിച്ച് എല്ലാ പൗരന്മാരും നിയമത്തിന്റെ മുന്നിൽ തുല്യരാണ്. എന്നാൽ രാഷ്ട്രപതിയും ഗവർണർമാരും ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ഇനി നമുക്ക് ആർട്ടിക്കിൾ 14 പരിചയപ്പെടാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നിയമത്തിന്റെ ദൃഷ്ടിയിൽ എല്ലാ ആളുകളെയും ഒരുപോലെയാണ് ഇന്ത്യൻ ഭരണഘടന കാണുന്നത്. ഇത് അനുശാസിക്കുന്നത് ആർട്ടിക്കിൾ 14 ആണ്. ഈ വ്യവസ്ഥ അനുസരിച്ച് നിയമത്തിന് മുന്നിൽ എല്ലാ പൗരന്മാരും തുല്യരായി പരിഗണിക്കപ്പെടുന്നു. മാത്രമല്ല രാജ്യത്തെ നിയമം എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുന്നു. അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഉയർന്ന ജാതിയിലുള്ളവനെന്നോ താഴ്ന്ന ജാതിയിലുള്ളവനെന്നോ ഒരു പ്രത്യേക സമുദായത്തിൽ ജനിക്കപ്പെടാത്തവനെന്നോ എന്നുള്ള എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും എല്ലാ വ്യക്തികളെയും നിയമത്തിന് മുന്നിൽ തുല്യരായി പരിഗണിക്കുന്നു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 15 ആണ്. ആർട്ടിക്കിൾ 14 ഒരു തുടർച്ചയെന്നോണമാണ് ആർട്ടിക്കിൾ 15. ഇതിൽ ചർച്ച ചെയ്യുന്നത് വിവേചന നിരോധനമാണ്. അതായത് ഈ ആർട്ടിക്കിൾ ഏതെങ്കിലും വിധത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അതായത് വംശം, മതം, ജാതി, ജന്മസ്ഥലം, ലിംഗഭേദം അല്ലെങ്കിൽ അവയിലേതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും ഏതെങ്കിലും തരത്തിൽ ഒരു തടസ്സമോ നിയന്ത്രണമോ വ്യവസ്ഥയോ ബാധകമാകരുത്. അതായത് ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ വംശം, ജാതി, മതം എന്നിവ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെടരുത്. ഇതാണ് ആർട്ടിക്കിൾ 15 വിവേചന നിരോധനം. മാത്രമല്ല ഇതനുസരിച്ച് പൊതുസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം സ്റ്റേറ്റ് പരിപാലിക്കുന്നതോ, അതായത് പൊതുജനങ്ങൾക്കായി ഉദ്ദേശിച്ചുള്ളതോ ആയ ടാങ്കുകൾ, കിണറുകൾ എന്നിവയുടെ
ഉപയോഗം ഏതൊരു തരത്തിലും നിയന്ത്രിക്കപ്പെടാൻ പാടില്ല. അതായത് പൊതുസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനവും പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന സ്ഥാപനങ്ങളും ഒരു തരത്തിലുള്ള നിയന്ത്രണവും ബാധിക്കുന്നില്ല. ഏതൊരു ഇന്ത്യൻ പൗരനും അതിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ഇതിൽ ഓർക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നോക്കക്കാർക്കും പ്രത്യേക വ്യവസ്ഥകളുണ്ട്, അവർക്ക് പ്രത്യേക സംവരണമുണ്ട്. ഇതൊരു ഭേദഭാവമല്ല, മറിച്ച് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ്. അടുത്തത് ആർട്ടിക്കിൾ 16 പൊതുതൊഴിലിന്റെ കാര്യങ്ങളിൽ അവസര സമത്വം. അതായത് ആർട്ടിക്കിൾ 16 എല്ലാ പൗരന്മാർക്കും തുല്യമായ തൊഴിലവസരങ്ങൾ നൽകുന്നു. ഇവിടെയും വംശം, മതം, ജാതി, ലിംഗം, ജന്മസ്ഥലം, താമസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് പൊതുജോലിയുടെയോ നിയമനത്തിന്റെയോ, അതായത് സർക്കാർ നിയമനങ്ങളിൽ വിവേചനം കാണിക്കരുത്. ഇവിടെയും പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേക വ്യവസ്ഥകൾ നൽകുന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സംവരണം അർഹിക്കുന്നവരുടെ കാര്യങ്ങൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. കാരണം അവരെ സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് നയിക്കേണ്ട ചുമതല ഭരണകൂടത്തിൻ്റെതാണ്. ഇത് ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 17 അനുസരിച്ച് തൊട്ടുകൂടായ്മ ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നു. തൊട്ടുകൂടായ്മ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയിത്താചരണമാണ്. താഴ്ന്ന ജാതിയിൽ ജനിച്ച ഒരാൾ മുതിർന്ന ജാതിയിൽപ്പെട്ട ഒരാളെ, ഉയർന്ന ജാതി എന്ന് നിഷ്കർഷിക്കുന്ന ജാതി ഗണത്തിൽപ്പെട്ട ഒരാളെ കാണുമ്പോൾ മാറി നടക്കണം, അവരെ തൊട്ടുകൂടാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ പണ്ട് കാലം മുതലേ നിലവിലുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ആർട്ടിക്കിൾ 17 പാസാക്കിയത്. ഇതും സമത്വത്തിന് വേണ്ടിയാണ്. അതായത് ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ഇന്ത്യൻ പൗരനായി ജീവിക്കാനുള്ള അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 17. ഇതനുസരിച്ച് തൊട്ടുകൂടായ്മ എന്ന സാമൂഹ്യ വ്യവസ്ഥ എല്ലാ രൂപത്തിലും ഇല്ലാതാക്കിയിരിക്കുന്നു. മാത്രമല്ല അയിത്താചാരണം മൂലമുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും അത് കുറ്റകരമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 17 അനുസരിച്ച് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ്. ഈ ആർട്ടിക്കിൾ ആണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചത്. അടുത്തത് ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 അനുസരിച്ച് പദവികൾ നിർത്തലാക്കുന്നു. പദവികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാദമിക് പദവി അത് ഓർ സൈനിക നാമ പദവികളല്ല, മറിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം പണ്ട് ദീവാന്മാർക്കും പ്രഭുക്കൾക്കും നൽകിയിരുന്ന റായ് ബഹദൂർ, ഖാൻ ബഹദൂർ എന്നീ സ്ഥാനപ്പേരുകളും രാജ, മഹാരാജ എന്നീ സ്ഥാനപ്പേരുകൾ തുടങ്ങിയവയാണ് ഈ അനുച്ഛേദം നിർത്തലാക്കുന്നത്. അല്ലാതെ അക്കാഡമിക് അല്ലെങ്കിൽ സൈനിക നാമ പദവികളല്ല. മാത്രമല്ല ഇന്ത്യൻ പൗരന്മാർക്ക് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഏതെങ്കിലും തലക്കെട്ടുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും ഈ അനുച്ഛേദം വിലക്കുന്നു. അവിടെയും ശ്രദ്ധിക്കേണ്ടത് അക്കാഡമിക് പദവികളല്ല. അതായത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് മഹത് വ്യക്തികൾക്ക്, ഒരുപാട് VIP കളായിട്ടുള്ള വ്യക്തികൾക്ക്, ഒരു മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച വ്യക്തികൾക്ക് പദവികൾ നൽകുന്നത് സാധാരണമാണ്. എന്നാൽ ഇത് 18 അനുസരിച്ച് അക്കാഡമിക് പദവികളല്ല, മറിച്ച് ഇത്തരം ടൈറ്റിലുകളാണ് ഈ അനുച്ഛേദം നിർത്തലാക്കിയത്. നമുക്കറിയാം പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന, അശോക ചക്ര, പരമവീരചക്ര ഇതൊക്കെ സൈനിക നാമ പദവികളും അക്കാദമിക് ബന്ധപ്പെട്ട പദവികളുമാണ്. ഇതെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നില്ല. അതായത് ഈ പദവികൾ അർഹിക്കുന്ന വ്യക്തികൾക്ക് സ്വീകരിക്കാവുന്നതാണ്.
അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രതിപാദിക്കുന്നത് ഏത് മൗലികാവകാശത്തെ കുറിച്ചാണ്? അതിന്റെ ഉത്തരം സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ഭരണഘടനയുടെ 19-ാം വകുപ്പ് മുതൽ ആരംഭിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇനി അടുത്ത ചോദ്യം, ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം പൗരാവകാശത്തെ എത്രയായി തിരിച്ചിരിക്കുന്നു? അതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6. ഭരണഘടനയുടെ 19-ാം അനുച്ഛേദം പൗരാവകാശത്തെ 6 തിരിച്ചിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്നത്? അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 19. അപ്പോ ആർട്ടിക്കിൾ 19 ഇന്ത്യൻ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്നത്. അടുത്ത ചോദ്യം, ഭരണാധിപൻ അല്ലെങ്കിൽ ഭരണകൂടം ഒരു പൗരന്റെ സ്വതന്ത്രമായ ചലനങ്ങളെ നിഷേധിക്കുമ്പോൾ പൗരന് നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, അതായത് പൗരന് ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രദേശത്തേക്ക് ചലിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഒരു ഭരണകൂടം നിഷേധിക്കുമ്പോൾ ആ പൗരന് നിഷേധിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ സ്വാതന്ത്ര്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തതേത്? അതിൽ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം സ്വാതന്ത്ര്യങ്ങളിൽ 19-ാം അനുച്ഛേദ പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്ത സ്വാതന്ത്ര്യമാണ് ചോദിക്കുന്നത്, അവകാശമാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ സി ആണ്, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം മാത്രമാണ് അനുച്ഛേദം 19 പെടാത്തത്. മറിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവും ചർച്ച ചെയ്യപ്പെടുന്നത് അനുച്ഛേദം 19. അടുത്ത ചോദ്യം, ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന നിയമം അനുശാസിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, അറസ്റ്റിലായ വ്യക്തിക്ക് ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അത് താഴെ പറയുന്നവയിൽ ആർക്കൊക്കെ ബാധകമാണ്? അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നവർക്കാണ് ഈ അവകാശങ്ങൾ ബാധകമാകുന്നത്. അതായത് ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നവർക്ക് ചില അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അത് 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ 86-ാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 2002 ഡിസംബറിൽ കൂട്ടിച്ചേർത്തു. ഏതാണ് ആ അനുച്ഛേദം? അത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പോ ആർട്ടിക്കിൾ 21 ചർച്ച ചെയ്യപ്പെടുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ്. അത് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഈ അനുച്ഛേദം കൂട്ടിച്ചേർക്കപ്പെട്ടത് 2002 ഡിസംബറിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21
ആറ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? അതിന് ശരിയായ ഉത്തരം 86 ഭേദഗതി. 86 ഭേദഗതി അനുസരിച്ചാണ് 6 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പു നൽകുന്നത്. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ അവകാശം ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. കാരണം വിദ്യാഭ്യാസം എന്നത് ഒരു മൗലികാവകാശമായി 86 ഭേദഗതി പ്രകാരം മാറുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഈ ഭേദഗതിയിലൂടെ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടതാണ്. 86 ഭേദഗതി പ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഒരു മൗലികാവകാശമായി ഉറപ്പു നൽകുന്നു എന്ന്. അപ്പോൾ അത് ശരിയായ ഉത്തരമാണ്. ഇനി ഈ ഭേദഗതിയിലൂടെ 21A വകുപ്പ് ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർത്തു. 86 ഭേദഗതി കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ് 21A. അതും ശരിയായ ഉത്തരമാണ്. ഇനി അടുത്തത്, കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നത് രക്ഷാകർത്താക്കളുടെ കടമയായി മാറി. അത് തെറ്റായ പ്രസ്താവനയാണ്. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകുക എന്നത് സ്റ്റേറ്റിന്റെ കടമയായി മാറുകയാണ് ചെയ്തത്. അടുത്തത്, ഈ ഭേദഗതി പാസാക്കിയത് 2014 എന്നാൽ ഈ ഭേദഗതി നമ്മൾ കണ്ടു പാസാക്കിയത് 2002 ഡിസംബറിലാണ്. അടുത്ത ചോദ്യം, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ 22. അപ്പൊ ആർട്ടിക്കിൾ 22 കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ എത്ര മണിക്കൂറുകൾക്കകം കോടതിയിൽ ഹാജരാക്കണം? അതിന് ഉത്തരം 24 മണിക്കൂറിനകം ഒരു വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ കോടതിയിൽ ഹാജരാക്കണം. അടുത്ത ചോദ്യം, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം എത്ര മാസം പരമാവധി നീട്ടിക്കൊണ്ടുപോകാനാകുന്നതാണ്? അതിന് ശരിയായ ഉത്തരം 3 മാസമാണ്. 3 മാസത്തിൽ കൂടുതൽ കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാൻ പാടുള്ളതല്ല. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 ഇനി പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ 4 അവകാശങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നിഷ്കർഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 19. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശം നൽകുന്നു? ഇതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 21A ചർച്ച ചെയ്യുന്നത്. ഇനി ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 തരത്തിലുള്ള സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
ഏതു ഭരണഘടനാ അനുച്ഛേദം അനുസരിച്ചാണ് പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ചത്? അതിന് ഉത്തരം ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ചത്. അതായത് പൊതു ഇടങ്ങളിൽ പുകവലിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റകൃത്യം തന്നെയാണ്. അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്? അതിന്റെ ഉത്തരം നമ്മൾ നേരത്തെ കണ്ടതാണ്, 2002 അപ്പോൾ 2002 എന്താണെന്ന് ചോദിച്ചാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് ഈ ഭേദഗതി പ്രകാരമാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? അതിന്റെ ഉത്തരം 2009 ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്, അതായത് പാർലമെന്റ് പാസാക്കിയ വർഷം തീയതിയും ചോദിച്ചാൽ അത് 2009 ഓഗസ്റ്റ് 26. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 2010 ഏപ്രിൽ 1. ഇനി അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കിയത് എപ്പോഴാണ്? അതായത് ഈ അവകാശ നിയമം ഭേദഗതി ചെയ്യുന്നു, ആ ബില്ല് പാർലമെന്റ് പാസാക്കിയത് എപ്പോഴാണെന്നാണ് ചോദ്യം. 2019 ജനുവരി 3. അതായത് 2010 ഏപ്രിൽ 1 നിലവിൽ വന്ന വിദ്യാഭ്യാസ അവകാശ നിയമം 2019 ജനുവരി 3 പാർലമെന്റ് ഭേദഗതി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2002 ഭേദഗതി പ്രകാരമാണ് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത്. ഇതിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 2009 ഓഗസ്റ്റ് 26. എന്നാൽ വിദ്യാഭ്യാസ നിയമ പാസാക്കിയ ബില്ല് നിയമമായി മാറിയത്, വിദ്യാഭ്യാസ അവകാശ നിയമമായി മാറിയത് 2010 ഏപ്രിൽ 1. അടുത്തത്, വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബിൽ, അതായത് 2010 ഏപ്രിൽ 1 ആ വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട ബിൽ പാർലമെന്റ് പാസാക്കിയത് 2019 ജനുവരി 3. അടുത്ത ചോദ്യം നോക്കാം, സുപ്രീം കോടതിയുടെ ഏതു കേസിലെ തീർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്നതിനായി വിപുലമാക്കിയത്? അതായത് ഏത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതായത് ആർട്ടിക്കിൾ 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്നതിനായി തീരുമാനമെടുത്തത്, വിധി പുറപ്പെടുവിച്ചത്? അത് ഓപ്ഷൻ എ ആണ്, ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ് കേസിലാണ് സുപ്രീം കോടതിയുടെ ഈ വിധി. ഈ വിധി അനുസരിച്ച് എന്താണ് നടന്നത്? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്നതിനായി വിപുലമാക്കി. നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്താണ്, ഏത് വർഷമാണ്, ഏത് ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമായി മാറിയതെന്ന് ചോദിച്ചാൽ അത് 2002 ഭേദഗതി അനുസരിച്ച്. ഏത് കേസിനെ ആസ്പദമാക്കിയാണ് സുപ്രീം കോടതി ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 സാധ്യത വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്നതിനായി വിപുലമാക്കിയതെന്ന് ചോദിച്ചാൽ, അതായത് ആർട്ടിക്കിൾ 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിച്ചതെന്ന് ചോദിച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ വേഴ്സസ് ആന്ധ്രാപ്രദേശ് കേസിലാണ്. ഇതിന് വർഷം ചോദിച്ചാൽ ഈ കേസ് നടന്നത് 1993. അപ്പോൾ 1993 ഉണ്ണികൃഷ്ണൻ JP വേഴ്സസ് ആന്ധ്രാപ്രദേശ് സർക്കാർ കേസിലാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഈ വിധി വന്നത്. അതിന് തൊട്ടു മുമ്പത്തെ വർഷം 1992 മോഹിനി ജെയിൻ വേഴ്സസ് കർണാടക സർക്കാർ കേസിലെ
കണ്ടെത്തലുകളോട് ഈ കേസിന് വിയോജിപ്പുണ്ടായിരുന്നു. അതായത് ഈ വിധി 1992 മോഹിനി ജെയിൻ വേഴ്സസ് കർണാടക സർക്കാരിലെ കേസ് സർക്കാർ കേസിലെ കണ്ടെത്തലുകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. നമുക്കറിയാം 21 ആർട്ടിക്കിൾ 21 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉൾക്കൊള്ളിക്കുന്നത്. ഇതൊരു ഭേദഗതിയിലൂടെയാണ് സാധ്യമാകുന്നത്. പുതിയൊരു നിയമം, പുതിയൊരു അവകാശം, അതായത് മൗലികാവകാശങ്ങൾ നമുക്ക്, അതായത് പാർലമെന്റിന് അമെൻഡ് ചെയ്യാം. എന്നാൽ അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരരുതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമാക്കുന്നത് ഒരു ഭേദഗതിയിലൂടെയാണ് 21 ആർട്ടിക്കിൾ 21 അത് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ആ ഭേദഗതി ചോദിച്ചു കഴിഞ്ഞാൽ അത് 86 ഭരണഘടനാ ഭേദഗതിയാണ്. അത് ആർട്ടിക്കിൾ 21 എയിലാണ് ഭരണഘടനയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് എന്താണ് സംഭവിച്ചത്? 6നും 14നും ഇടയ്ക്കുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ഉറപ്പുവരുത്തണമെന്നും ആർട്ടിക്കിൾ 21 എ പറയുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ കടമയാണ്. എന്നാൽ ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്റ്റേറ്റ് ആണ്. ഇതെവിടെയാണ് പറയുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 എയിലാണ് പറയുന്നത്. കാരണം 86 ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആർട്ടിക്കിൾ 21 എയിലാണ് എന്ത് വരുന്നത്, വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ് നമ്മൾ കണ്ടിരുന്നു? അത് ഏപ്രിൽ 1, 2010 ഇനി ആർട്ടിക്കിൾ, ഇതിന്റെ കൂടെ പഠിക്കേണ്ടത് ആർട്ടിക്കിൾ 21 പ്രതിപാദിക്കുന്ന ജീവിക്കാനുള്ള അവകാശമാണ് അല്ലെ. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം ഇല്ലാത്ത പക്ഷം ഇതെല്ലാം നിഷ്പ്രഭമാണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, ഇവയെല്ലാം ജീവിക്കാനുള്ള അവകാശത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. അതിന്റെ ഭാഗമായി, ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് പാർപ്പിടത്തിനുള്ള അവകാശം. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തമായി വീട് നിർമ്മിക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുക, അങ്ങനെ പാർപ്പിടത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 1 ഇയിൽ പ്രതിപാദിക്കുന്നു. അത് മാത്രമല്ല സഞ്ചാര സ്വാതന്ത്ര്യമായും പാർപ്പിടത്തിനുള്ള അവകാശവും ചമേലി സിംഗ് വേഴ്സസ് ഉത്തർപ്രദേശ് സർക്കാർ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യവും പാർപ്പിടത്തിനുള്ള അവകാശവും ഏത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചമേലി സിംഗ് വേഴ്സസ് ഉത്തർപ്രദേശ് സർക്കാർ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 19 മുതൽ 22 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എവിടെയാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക്കിൾ 19 മുതൽ 22 നമുക്ക് ആർട്ടിക്കിൾ 19 നോക്കാം. ആർട്ടിക്കിൾ 19 അനുസരിച്ച് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പൗരന്മാർക്ക് മറ്റു കാര്യങ്ങൾക്കൊപ്പം അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നു. അതായത് ഒരു ഇന്ത്യൻ പൗരന് അന്തസ്സോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതിന് ആർട്ടിക്കിൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 19, 20, 21 എ, 22 ഇവയിൽ ഇത് നൽകിയിരിക്കുന്നു. ആർട്ടിക്കിൾ 19, 20, 21, 22 ഇതിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 6 സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്ര സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് 6 സ്വാതന്ത്ര്യങ്ങളാണ്.
അടുത്തത് നോക്കാം, സംസാര സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. അതായത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, പുസ്തകങ്ങൾ എഴുതാനുള്ള സ്വാതന്ത്ര്യം, സിനിമ നിർമ്മിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ ഒരുപാട് ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളും സംസാര സ്വാതന്ത്ര്യവും പ്രസംഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, എഴുതുന്നതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം ഭരണകൂടം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡത, സുരക്ഷ, പരമാധികാരം, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം, അപകീർത്തിപ്പെടുത്തൽ, കുറ്റകൃത്യത്തിന് പ്രേരണ അല്ലെങ്കിൽ കോടതിയ ലക്ഷ്യം, കോടതിക്കെതിരെ പറയുക, മറ്റുള്ളവരെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുക, ഒരു വ്യക്തിയെ ഒരു സംഘടനയെ അപകീർത്തിപ്പെടുത്തുക, ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുക, വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം തകർക്കുന്ന തരത്തിലുള്ള സംസാരം, രാജ്യത്തിന്റെ അഖണ്ഡതയെയും സുരക്ഷയെയും ഹനിക്കുന്ന തരത്തിലുള്ള സംസാരം, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് സംസാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ പ്രകടനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തത് ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം. എങ്ങനെയാണ് ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഭരണകൂടം ഉറപ്പു നൽകുന്നുണ്ട്. അതായത് വളരെ സമാധാനപരമായി ചർച്ചകൾക്ക് വേണ്ടി സമ്മേളിക്കാനും ഒത്തുകൂടുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും ഭരണഘടന നൽകുന്നുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും പൊതുക്രമത്തിനെയും ഇവയെല്ലാം ഹനിക്കുന്ന തരത്തിലുള്ള ഒത്തുകൂടലുകൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇവിടെ ഓർക്കേണ്ടത് രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും പൊതുക്രമവും കണക്കിലെടുത്ത് വേണം അഭിപ്രായ പ്രകടനം നടത്താനും ഒത്തുകൂടാനും. അടുത്തത് അസോസിയേഷനുകൾ, യൂണിയനുകൾ, സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ പാർട്ടികളും ഒരുപാട് NGOസുകളും ഒരുപാട് ഗവൺമെന്റ് സഹകരണ സംഘങ്ങളും ഗവൺമെന്റേതര സഹകരണ സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയും ഒരു ചട്ടക്കൂടിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത്. അതായത് രാജ്യത്തിന്റെ അഖണ്ഡതയെയും പരമാധികാരത്തെയും വിദേശ രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധത്തെയും പൊതുക്രമത്തെയും വ്യക്തികളെയോ സംഘടനകളെയോ മതത്തെയോ മറ്റു രാഷ്ട്രങ്ങളെയോ ഇവയെല്ലാം അപകീർത്തിപ്പെടുത്താത്ത രീതിയിൽ, കുറ്റകൃത്യത്തിന് പ്രേരണ നൽകാത്ത രീതിയിൽ, അതായത് തീവ്രവാദ സംഘടനകൾ തുടങ്ങിയവ, അക്രമമഴിച്ചുവിടുന്ന സംഘടനകൾ ഇവയെല്ലാം ഗവൺമെന്റിന് നിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇവയിലെല്ലാം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഭരണകൂടത്തിന് കഴിയും. മാത്രമല്ല തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം നൽകുന്നതും ഇതേ സ്വാതന്ത്ര്യത്തിലൂടെയാണ്. എന്നാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ടുള്ള ചർച്ചകളും അസോസിയേഷൻ രൂപീകരണവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയെ കാത്തുരക്ഷിക്കുന്നത്. അതുമാത്രമല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ടുള്ള, ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ അവരുടെ ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും യൂണിയനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിയന്ത്രിക്കാൻ ഭരണകൂടത്തിന് കഴിയും. അതിനുദാഹരണം പറയുകയാണെങ്കിൽ 1966 പോലീസ് ഫോഴ്സ് അവകാശ നിയന്ത്രണ നിയമം അനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. മാത്രമല്ല സായുധ സേനയിലെ അംഗങ്ങൾ, രഹസ്യാന്വേഷണ ബ്യൂറോകൾ, CBI മുതലായവ, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്ക് രാഷ്ട്രീയ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്ന നിയമം പാർലമെന്റിന് പാസ്സാക്കാനും ഭരണഘടന അനുവദിക്കുന്നു. അതായത് രാഷ്ട്രീയമായ സംഘടനകളാണ്
രാഷ്ട്രീയമായ സംഘടനകളിൽ നിന്ന് ഇത്തരം ഉദ്യോഗസ്ഥർ മാറി നിൽക്കേണ്ടതാണ്. അവരുടെ രാഷ്ട്രീയ അജണ്ട അവരുടെ കാര്യനിർവഹണത്തിന് തടസ്സം നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ ഈ അവകാശങ്ങൾ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നത്. അടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇന്ത്യയിലെ ഒരു പൗരന് ഇന്ത്യയിലെ പ്രദേശത്തുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കാം. അതിന് പാസ്പോർട്ടിന്റെയോ ഇന്ത്യക്കാരനോ ഈ വ്യക്തിക്ക് പാസ്പോർട്ടിന്റെയോ വിസയുടെ ആവശ്യമില്ല ഇന്ത്യയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇന്ത്യയിലെ ഒരു പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം യാതൊരു കാരണങ്ങളും ഇല്ലാതെ സുരക്ഷാ സംവിധാനങ്ങളുടെ മാനദണ്ഡത്തിലല്ലാതെ ഹനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണകൂടത്തിനില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ സഞ്ചാര സ്വാതന്ത്ര്യം ഗവൺമെന്റിന് തടയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് വരുന്നത് സുരക്ഷ, പൊതുക്രമം അല്ലെങ്കിൽ പട്ടികവർഗക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ, അവരുടെ സുരക്ഷയെ കണക്കിലെടുത്ത്. ഇവയുടെ അടിസ്ഥാനത്തിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അടുത്തത് താമസ സ്വാതന്ത്ര്യം. നമുക്കറിയാം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് താമസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ പൗരനായ ഒരാൾക്ക് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും താമസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ അവിടെയും സുരക്ഷയും പൊതുക്രമവും മാത്രമല്ല പട്ടികവർഗക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ പൊതുക്രമത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാൾ തന്റെ താമസ സ്ഥലത്ത് പ്രശ്നങ്ങൾ രൂപീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മറ്റുള്ളവരെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന രീതിയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും താമസ സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഭരണകൂടം തടയുന്നത്. അടുത്തത് തൊഴിൽ സ്വാതന്ത്ര്യം. അതായത് നിയമവിരുദ്ധമല്ലാത്തതും അധാർമികമല്ലാത്തതും ആയ വ്യാപാരമോ തൊഴിലോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. മാത്രമല്ല തൊഴിൽ അല്ലെങ്കിൽ വ്യാപാരം പരിശീലിക്കുന്നതിന് ആവശ്യമായ സാങ്കേതിക അല്ലെങ്കിൽ പ്രൊഫഷണൽ യോഗ്യതകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് നിയമം ഭരണകൂടത്തെ തടയുന്നില്ല. അതായത് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽ യോഗ്യതകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാൻ ഭരണകൂടത്തിന് അധികാരമുണ്ട്. ഇതിലൂടെ ഒരുപാട് തൊഴിൽ പദ്ധതികൾ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്നുണ്ട്. അടുത്തത് ആർട്ടിക്കിൾ 20 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 അനുസരിച്ച് 6 സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒന്ന് സംസാര സ്വാതന്ത്ര്യം, ഒത്തുകൂടാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷനുകൾ, സഹകരണ സംഘങ്ങൾ, യൂണിയനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, താമസ സ്വാതന്ത്ര്യം, തൊഴിൽ സ്വാതന്ത്ര്യം. ഇതനുസരിച്ച് ആർട്ടിക്കിൾ 19 6 സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പു നൽകുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അടുത്തത് ആർട്ടിക്കിൾ 20 ആണ്. ആർട്ടിക്കിൾ 20 അനുസരിച്ച് കുറ്റങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് പൗരന്മാരുടെ സംരക്ഷണം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20 ആണ്. അപ്പൊ ആർട്ടിക്കിൾ 20 എന്താണ് ചർച്ച ചെയ്യുന്നത്? കുറ്റങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട പൗരന്മാരുടെ സംരക്ഷണം. ഇതിൽ പറയുന്നത് ഈ ആർട്ടിക്കിൾ 20 ഭരണകൂടത്തിനെതിരായി എവിടെയാണ് എപ്പോഴാണ് എതിരാകുന്നത്? വ്യക്തിയുടെ 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ നൽകുന്ന സാഹചര്യത്തിലാണ് ഭരണകൂടത്തിനെതിരായി ഈ ആർട്ടിക്കിൾ മാറുന്നത്. അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ്, പൗരാവകാശം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാഹചര്യത്തിൽ ഭരണകൂടത്തിനെതിരായി ഭരണഘടന പറയുന്നത്.
അതിൽ ആദ്യത്തേത് മൂന്ന് തരത്തിലുള്ള സംരക്ഷണം നമ്മൾ പറഞ്ഞിരുന്നു. റിട്രോസ്പെക്റ്റീവ് ക്രിമിനൽ നിയമ നിർമ്മാണം, ഇത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് എക്സ്പോസ്ഡ് ഫാക്ട്, എക്സ്പോസ്ഡ് ഫാക്ടോ ക്രിമിനൽ നിയമ നിർമ്മാണം എന്നും ഇത് അറിയപ്പെടുന്നു. ഇതനുസരിച്ച് എന്താണ്, ആ പ്രവൃത്തി, ഒരു പ്രവൃത്തി നിയമപ്രകാരം കുറ്റമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സമയത്ത് ചെയ്ത ആ പ്രവൃത്തിക്ക് ഒരാളെ ശിക്ഷിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ ഒരു നിയമം കൊണ്ടുവന്നു, അതനുസരിച്ച് അദ്ദേഹം ആ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി കുറ്റക്കാരനാണ്. എന്നാൽ ആ നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് ആ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ശിക്ഷയ്ക്ക് അർഹനല്ല. അതായത് ക്രിമിനൽ നിയമ നിർമ്മാണത്തിന് മുൻകാല പ്രാബല്യം നൽകാനാവില്ല. എന്നാൽ ഇവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം, പ്രിവെന്റീവ് തടങ്കൽ വ്യവസ്ഥക്കെതിരെ ഈ പ്രതിരോധ ശേഷി ഉപയോഗിക്കാൻ കഴിയില്ല. മാത്രമല്ല ഒരു വ്യക്തി ചെയ്ത കുറ്റത്തിന് നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയ്ക്ക് വിധേയനാകാൻ കഴിയില്ലെന്നും നിയമം അനുശാസിക്കുന്നു. അതായത് ഓരോ കുറ്റകൃത്യത്തിനും നിയമം അനുശാസിക്കുന്ന ശിക്ഷാ കാലയളവുണ്ടാവും, ശിക്ഷാ രീതികളുണ്ടാവും. അതിൽ കൂടുതൽ ഒരു വ്യക്തിയെ ശിക്ഷയ്ക്ക് വിധേയനാക്കാൻ കഴിയില്ലെന്ന് ഈ നിയമം പറയുന്നു. അടുത്തത് ഇരട്ട അപകടം. ഇരട്ട അപകടം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അതായത് ഒരു കുറ്റത്തിന് ഒരു പ്രാവശ്യം മാത്രമേ ഒരു വ്യക്തിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുള്ളൂ. ഒരേ കുറ്റത്തിന് ഒന്നിലധികം ശിക്ഷകൾ അനുഭവിക്കാൻ ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് വിലക്കുന്നു. അതായത് ഭരണകൂടത്തെ ഒന്നിലധികം തവണ ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന്റെ പേരിൽ ശിക്ഷിക്കുന്നതിൽ നിന്ന് ഇത് വിലക്കുന്നു. ഇനി മൂന്നാമത്തേത് സ്വയം കുറ്റപ്പെടുത്തലിനെതിരെയുള്ള നിരോധനം. ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിനെതിരായി തന്നെ സാക്ഷ്യം വഹിക്കാൻ ഭരണകൂടം നിർബന്ധിക്കരുതെന്ന് ഇതനുസരിച്ച് സൂചിപ്പിക്കുന്നു. അതായത് കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി തന്നെ തനിക്കെതിരെ സാക്ഷ്യം വഹിക്കാൻ ഭരണകൂടം നിർബന്ധിക്കാൻ പാടില്ല. അപ്പോൾ ആർട്ടിക്കിൾ 20 അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള സംരക്ഷണം നൽകുന്നു. ഒന്നാമത്തേത് റിട്രോസ്പെക്റ്റീവ് ക്രിമിനൽ നിയമ നിർമ്മാണം, അതായത് ഇതിനെ എക്സ്പോസ്ഡ് ഫാക്ട് ഓ ക്രിമിനൽ നിയമ നിർമ്മാണം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ റിട്രോസ്പെക്റ്റീവ് ക്രിമിനൽ നിയമ നിർമ്മാണമാണ്. ഇതനുസരിച്ച് ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് ഒരു വ്യക്തി ചെയ്ത പ്രവൃത്തിയെ ശിക്ഷിക്കാൻ പാടുള്ളതല്ല. അതായത് ക്രിമിനൽ നിയമ നിർമ്മാണത്തിന് മുൻകാല പ്രാബല്യം നൽകാനാവില്ല. ഇവിടെ ഓർക്കേണ്ടത് പ്രിവെന്റീവ് തടങ്കൽ വ്യവസ്ഥക്കെതിരെ ഈ പ്രതിരോധ ശേഷി ഉപയോഗിക്കാൻ കഴിയില്ല. ഒരു വ്യക്തിക്ക് താൻ ചെയ്ത കുറ്റത്തിന് നിയമം അനുശാസിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയ്ക്ക് വിധേയനാകാൻ കഴിയില്ലെന്നും ഈ നിയമം പറയുന്നു. ഇനി അടുത്തത് ഇരട്ട അപകടം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ കഴിയില്ല. ഇതാണ് ഇരട്ട അപകടം. ഇനി ലാസ്റ്റ് 1, സ്വയം കുറ്റപ്പെടുത്തലിനെതിരെയുള്ള നിരോധനം. അതായത് ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തി തനിക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കാൻ ഭരണകൂടം നിർബന്ധിക്കരുതെന്ന് ഇതനുസരിച്ച് സൂചിപ്പിക്കുന്നു. അടുത്തത് ആർട്ടിക്കിൾ 21 ആണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾക്കനുസൃതമല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും ഭരണകൂടം നഷ്ടപ്പെടുത്തരുത് എന്നാണ്. അതായത് നിയമത്തിനനുസരിച്ച് വേണം നടപടിക്രമങ്ങൾ ഒരു വ്യക്തിക്കെതിരെയോ അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെയോ നടപടിക്രമങ്ങൾ എടുക്കാനായിട്ട്. ജീവിക്കാനുള്ള അവകാശത്തെ അന്തസ്സുള്ള ജീവിതത്തിനുള്ള അവകാശമായാണ് സുപ്രീം കോടതി വ്യാഖ്യാനിച്ചത്. ഇതൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജീവിക്കാനുള്ള അവകാശമില്ലെങ്കിൽ മറ്റെല്ലാ മൗലികാവകാശങ്ങളും അർത്ഥശൂന്യമാണ്. ഈ ആർട്ടിക്കിൾ 21
പോലീസ് സ്റ്റേറ്റിനെയും ഭരണഘടന ഭരണകൂടത്തെയും വേർതിരിക്കുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിളിൽ പോലീസ് സ്റ്റേറ്റിനെയും ഭരണഘടന ഭരണകൂടത്തെയും വേർതിരിക്കുന്നു. ആർട്ടിക്കിൾ 21A. നമുക്കറിയാം 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ആർട്ടിക്കിൾ അവതരിപ്പിച്ചത്. ഇതിൽ പറയുന്നത് എന്താണ്? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സംസ്ഥാനം, അതായത് സ്റ്റേറ്റ് നൽകണമെന്നാണ് ഇത് വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 21-21 പ്രതിപാദിക്കുന്നത് ജീവിക്കാനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21A-യിലാണ് 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശ നിയമം ഭരണഘടന കൊണ്ടുവരുന്നത്. ഇനി അടുത്തത് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. എല്ലാ കേസുകളിലുമല്ല, ചില കേസുകളിൽ. ഇത് ഈ ആർട്ടിക്കിൾ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ബാധകമാണ്. അപ്പോൾ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ബാധകമായ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ഇതിൽ ആർട്ടിക്കിൾ 22-1 അനുസരിച്ച് കസ്റ്റഡിയിലുള്ള ഏതൊരു വ്യക്തിയെയും എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയിക്കേണ്ടതാണ്. കൂടാതെ ഒരു അഭിഭാഷകനെ, ഒരു വക്കീലിനെ സമീപിക്കാനുള്ള അവകാശം ആ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്ക് ഭരണകൂടത്തിന് നിഷേധിക്കാനാവില്ല. അതായത് ഒരു കുറ്റം ചുമത്തപ്പെട്ട വ്യക്തിക്ക് ഒരു അഭിഭാഷകനെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. അടുത്തത്, ഇനി അറസ്റ്റിലായ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം. അപ്പോൾ എത്ര മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റിലായ വ്യക്തിയെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്ന് ചോദിച്ചാൽ അത് 24 മണിക്കൂറാണ്. അടുത്തത്, അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിശ്ചയിക്കുന്ന കാലയളവിനേക്കാൾ കൂടുതൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അതായത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പറയുന്ന സമയത്തിനുള്ളിൽ, ആ സമയം വരെ പോലീസുകാർക്ക് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ, കുറ്റവാളിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ ആർട്ടിക്കിൾ 22 എന്താണ് ചർച്ച ചെയ്യുന്നത്? ചില കേസുകളിൽ അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം കൈകാര്യം ചെയ്യുന്നു. ഇത് ആർക്കൊക്കെ ബാധകമാണെന്ന് ചോദിച്ചാൽ അത് ഈ ആർട്ടിക്കിൾ പൗരന്മാർക്കും പൗരന്മാരല്ലാത്തവർക്കും ബാധകമാണ്. മാത്രമല്ല കസ്റ്റഡിയിലുള്ള ഏതൊരു വ്യക്തിയെയും എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. കൂടാതെ ഒരു അഭിഭാഷകനെ സമീപിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. അറസ്റ്റിലായ വ്യക്തിയെ 24 മണിക്കൂറിനുള്ളിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം എന്നാണ് നിയമം. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെയും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിശ്ചയിക്കുന്ന കാലയളവിനേക്കാൾ കൂടുതൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇനി തടങ്കൽ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ശിക്ഷാർഹമായ പ്രിവെന്റീവ് ശിക്ഷ, ശിക്ഷാ തടങ്കൽ എന്ന് പറയുന്നത് വിചാരണയ്ക്ക് ശേഷം തടങ്കലിൽ വെക്കലാണ്. ഇനി വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കുന്നതിനാണ് പ്രിവെന്റീവ് തടങ്കൽ. ശിക്ഷാർഹമായ പ്രിവെന്റീവ് ശിക്ഷാ തടങ്കൽ എന്നത് വിചാരണയ്ക്ക് ശേഷം തടങ്കലിൽ വെക്കലാണ്. ഇനി വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കുന്നതാണ് പ്രിവെന്റീവ് തടങ്കൽ. പ്രിവെന്റീവ് തടങ്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി കുറ്റകൃത്യത്തിൽ നിന്ന് ഒരു വ്യക്തിയെ തടയുക എന്നതാണ്. ഇതനുസരിച്ച് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കസ്റ്റഡിയിലെടുക്കാമെന്നാണ് അർത്ഥം. ഇങ്ങനെ പ്രിവെന്റീവ് തടങ്കൽ അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങൾ പ്രതിരോധ തടങ്കൽ നിയമങ്ങളാൽ, ഒരു കൂട്ടം തടങ്കൽ നിയമങ്ങളുണ്ട്, പ്രതിരോധ തടങ്കൽ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. അവരുടെ മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ ഇങ്ങനെ കസ്റ്റഡിയിൽ എടുക്കുന്നത്.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും ബാക്കിയുള്ള മൗലികാവകാശങ്ങളും പരിചയപ്പെടാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.